എൻ്റെ കുട്ടിയുടെ ജീവനായിരുന്നു വില കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ അവളടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നീ മുന്നോട്ട് ജീവിക്കാൻ താല്പര്യം അവൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല ചേട്ടാ, അവൻ ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവൻ ജീവിക്കട്ടെ, അവൻ വേറെ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടി അവൻ ആവശ്യമുള്ള എല്ലാ സ്ത്രീധനവും അവൻ മേടിച്ച് അവൻ ജീവിക്കട്ടെ ചേട്ടാ. അവൻ ജോലി, ഈ ഒരു കേസ് ഫയലായ ജോലി അവൻ്റെ പോകും, അതുകൊണ്ട് ചേട്ടൻ വിട്ടുകട എന്നെൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. ആ ചെയ്തതിന് ഞാൻ ഇന്ന് ഖേദം പ്രകടിപ്പിക്കുന്ന ഫീലിംഗ് ഗിൽറ്റി ഉണ്ട്. ആ ഒരു കോംപ്രമൈസിനാണ് ഇന്നെൻ്റെ പെങ്ങളെ ജീവൻ നഷ്ടമായത്. വിജിത്ത്, മറ്റൊരു കാര്യം, ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛൻ്റെയും വിജിത്തിൻ്റെയും നമ്പറുകൾ മൊബൈൽ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരുന്നു, അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകൾ വരുമ്പോൾ അത് എതിരായി വരുമോ, അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ഇത് ബലം പ്രയോഗിച്ച് മനഃപൂർവ്വം ഈ പ്രതി ചെയ്ത ഒരു കാര്യമാണോ, അതോ അതേക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? ഇല്ല, ഒരു 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 രീതിയിലും എനിക്കതിൽ ഒരു പേടിയുമില്ല. കാരണം ഈ പറയുന്ന കിരൺ എൻ്റെയും അച്ഛൻ്റെയും ഫോൺ ബ്ലോക്ക് ചെയ്ത ഒരു അമ്മയെ അറിയിച്ചിരുന്നു. അമ്മയ്ക്ക് അറിയുള്ള കാര്യങ്ങൾ അമ്മ മൊഴിയും കൊടുത്തിട്ടുണ്ട്. കാരണം അവൻ ഇഷ്ടമല്ലാത്ത കാര്യം എന്നെ അച്ഛനെയും കോണ്ടാക്ട് ചെയ്യുന്നത്, അമ്മയെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഇഷ്ടമല്ല. അവന് കൊടുക്കുന്ന ഒരു ദേവ ഒരു 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 പ്രിവിലേജ് ഒക്കെ കൊടുത്തിരുന്നു വെച്ചാൽ അമ്മയുടെ ഫോൺ ബ്ലോക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു കാര്യം മാത്രമാണ് അവൻ അതിനകത്ത് അവൾക്ക് കൊടുത്തിരുന്ന ഒരു കാര്യം. സോ അതെല്ലാം അനുകൂലമായിട്ട് തന്നെ വരും. കാരണം അതെല്ലാം പോലീസിന് തെളിയിക്കാൻ കഴിയുന്നതാണ്, എല്ലാം ശാസ്ത്രീയ തെളിവുകളാണ്, ഒന്നും നശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം സൈബർ സെല്ലും സയൻസ് ഇത്രയും വളർന്നപ്പോൾ ഏതൊരു ഫോണിൽ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. കാരണം അവൻ തന്നെയാണ്, അവൻ ഓൾറെഡി പറ്റി ഫേസ്ബുക്ക്, പിന്നെ എൻ്റെ അക്കൗണ്ടിൽ കയറിയുള്ളെല്ലാം, പിന്നെ ലവ് കമൻറ്റ് ചെയ്യുന്നതെല്ലാം കണ്ട് പ്രകോപിതനായിട്ടാണ് ഇതെല്ലാം. ഈ ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ ഇടയിലൊരു ഒരു വിഷയം അതായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഈ മരണത്തിലേക്ക് നയിച്ചത് അച്ഛൻ്റെ ഫാദേഴ്സ് ഡേ വിഷ് സ്റ്റാറ്റസ് ഇട്ടതും പിന്നെ അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് കമൻറ്റൊക്കെ ആയിരുന്നു അവനെ പ്രകോപിതനാക്കിയത്. അപ്പോൾ പിന്നെ അവൻ അൺഫ്രണ്ട് ചെയ്ത ഡേറ്റും ടൈമും എല്ലാം ഇപ്പോൾ സൈബർ സെല്ല് വിചാരിച്ച് സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അത് അമ്മയുടെ മൊഴി അമ്മയുടെ തവള് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു ഭയവുമില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശരിയായ രീതിയിൽ അത് തെളിയിക്കാൻ കഴിയുന്നതാണ്.